ഇവിടെ പ്രസംഗിക്കുവാൻ പോകുന്ന വിഷയം പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണ്. ഇന്ന് പരിസ്ഥിതി അനേകം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്താണ് പരിസ്ഥിതി? എന്തൊക്കെയാണ് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ? മണ്ണ്, വായു, ജലം, ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ എന്നിവ ചേർന്നതാണ് നമ്മുടെ പരിസ്ഥിതി. എന്താണ് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ? മലിനീകരണം. മലിനീകരണമാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. പലതരത്തിലുള്ള മലിനീകരണങ്ങളുണ്ട്. മണ്ണ് മലിനീകരണം, ജലമലിനീകരണം, വായു മലിനീകരണം എന്നിങ്ങനെ. ശുദ്ധവായു ശ്വസിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്, അവകാശമാണ്. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിലും നിന്നുമുള്ള മലിനവാതകം നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഭോപ്പാൽ വാതക ദുരന്തം ഇന്നും നമ്മളെ നടക്കുന്ന ഒരു ഓർമ്മയായി നിലകൊള്ളുന്നു. നദികൾ നാടിന്റെ സമ്പത്താണ്, ഭൂമിയുടെ ജീവനാഴിയാണ്. 44 നദികൾ കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. എന്നാൽ ഇന്ന് നമ്മൾ അതിനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹോട്ടലുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഉള്ള മാലിന്യം നമ്മുടെ നദികളെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിയമങ്ങളും നിബന്ധനകളും ബോധവൽക്കരണങ്ങളും ഏറെ ഉണ്ടെങ്കിലും പുണ്യനദിയായ പമ്പയിൽ മാലിന്യങ്ങൾ തള്ളുന്നതിനെ കുറിച്ചുള്ള പത്രവാർത്ത കാണാൻ ഇടയായി. പമ്പയിലെ 100 മില്ലി ജലത്തിൽ 1100 പോളിഫോം ബാക്ടീരിയകൾ ഉണ്ടെന്ന് ജല അതോറിറ്റിയുടെ പഠനത്തിൽ നിന്നും തെളിഞ്ഞു. നദികളിൽ മാലിന്യം തള്ളിയതിനെ തുടർന്ന് ഉള്ള ആദ്യത്തെ കേസ് നമ്മുടെ അടുത്തുള്ള വരട്ടാരിൽ മാലിന്യം തള്ളിയതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്തു. പുണ്യനദിയായ ഗംഗാ നദിയിൽ അടുത്തിടെ ധാരാളം മൃതദേഹങ്ങൾ ഒരുക്കിവിട്ടതായി വാർത്തയിൽ കാണാനിടയായി. മണ്ണിൽ പൊന്ന് വിളയിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഏറെ പ്രചാരത്തിലുള്ള ഈ കാലഘട്ടത്തിൽ ഈ വേസ്റ്റുകൾ നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു ഭീഷണി തന്നെയാണ്. രാസവസ്തുക്കളുടെയും കീടനാശിനിയുടെയും അമിത ഉപയോഗം മൂലം ഇന്ന് നമ്മുടെ മണ്ണ് മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയുടെ അമിത ഉപയോഗം മൂലം ഒരുപാട് കുഞ്ഞുങ്ങളാണ് വൈകല്യങ്ങൾക്ക് അടിമപ്പെടുന്നത്. കുന്നിടിക്കൽ, വയൽ നികത്തൽ, വനനശീകരണം എന്നിവ ഒക്കെയാണ് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന മറ്റു വെല്ലുവിളികൾ. കുന്നിടിക്കൽ മൂലം ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമാകുന്നു. വയൽ നികത്തൽ മൂലം ഭൂമിയിലേക്ക് ജലം ആഴ്ന്നിറങ്ങാതെ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് കുറയുന്നു. തന്മൂലം കിണറുകളിലും മറ്റും ജലക്ഷാമം നേരിടുന്നു. വനനശീകരണം മൂലം മഴ കുറയുന്നു. തന്മൂലം ചൂട് കൂടുന്നു. അന്റാർട്ടിക്ക പോലുള്ള മഞ്ഞ് കൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ മഞ്ഞ് ഉരുകി ജലനിരപ്പ് കൂടുന്നു. Look deep into nature, then you will understand everything better. നിങ്ങൾ പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ്. 1972 സ്റ്റോക്ക്ഹോമിൽ മാനവ പരിസ്ഥിതിയെ കുറിച്ച് നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഐക്യരാഷ്ട്ര സംഘടനയെ 5 ജൂൺ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിച്ചു. എല്ലാ വർഷവും 5 ജൂൺ ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കാറുണ്ടല്ലോ. കേവലം ഒരു ദിനാചരണം കൊണ്ട് മാത്രം നേരിടാവുന്ന പ്രശ്നങ്ങൾ അല്ല നമ്മൾക്ക് മുന്നിൽ ഉള്ളത്. കുട്ടികളായ നമ്മൾക്ക് പല കടമകളുണ്ട്. മരങ്ങളും ചെടികളും നട്ടുവളർത്താം, ആഴ്ചയിൽ ഒഴിക്കൽ ഡ്രൈ ഡേ ആചരിക്കാം എന്നിങ്ങനെ. നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ സ്വച്ഛ ഭാരത പദ്ധതി പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ളതാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ വരികൾ നമ്മൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. വികസനം ഏതൊരു ജനതയുടെയും സ്വപ്നമാണ്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സുസ്ഥിര വികസനം ആണ് നമുക്ക് ആവശ്യം. കേവലം സോപ്പിന്റെ ഉപയോഗത്തിലൂടെ അകറ്റി നിർത്താവുന്ന കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന ചെറിയ വൈറസും ഒരു മഹാമാരിയായി മനുഷ്യകുലത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശുചിത്വ പരിപാലനത്തിന്റെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരം പോലെ തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ആരോഗ്യ പരിപാലനത്തിന്റെ ആവശ്യമാണ്. നവീന കണ്ടുപിടുത്തങ്ങളും ആധുനിക ജീവിത രീതികളും കൊണ്ട് പ്രകൃതിയെ വികൃതമാക്കുന്നു.
ആകുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ നാം അതീവ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. വാഹനങ്ങൾ, വ്യവസായശാലകൾ, ഹോട്ടലുകളിലും നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ പ്രകൃതിയുടെ വരദാനങ്ങളായ മണ്ണ്, വായു, ജലം എന്നിവയെ മലിനമാക്കുന്നു. തന്മൂലം ജീവന്റെ നിലനിൽപ്പിന് അത്യന്തികമായ വായു, ജലം, ആഹാരം എന്നിവയിലൂടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ലോക്ക്ഡൗൺ കാലത്ത് പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾക്ക് നാം സാക്ഷികളാണ്. പ്രകൃതി എത്ര മനോഹരമായിരുന്നു! പ്രകൃതിയെ വികൃതമാക്കിയാൽ അതിന്റെ ഫലം നാം അനുഭവിക്കേണ്ടി വരും. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ശുചിത്വ പാലനത്തിന് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യം. വെല്ലുവിളികൾ എന്ത് തന്നെയായാലും അതിനെ നേരിടാനുള്ള കരുത്ത് നാം ആർജിക്കേണ്ടതായി ആണെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം. ഞാൻ യശോദാ സുനിൽ, ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു കവിത ചൊല്ലാൻ പോകുകയാണ്. മരങ്ങൾ വെട്ടിമുറിക്കരുത്, മരങ്ങൾ നാടിൻ സമ്പത്ത്. മരങ്ങൾ നട്ടുവളർത്തേണം, മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. നദിയെ കുരുതി കൊടുക്കരുത്, മണലിനായി കൊല്ലരുത്. പുഴകളെ ആക്കും വിൽക്കരുത്, അവദൈവം നൽകിയ വരദാനം. പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ടേ വേണ്ട, കടലാ സഞ്ചികൾ അനുയോജ്യം. വെള്ളം പാഴായി കളയരുതേ, വെള്ളം ജീവൻ ആധാരം. ഞാൻ ശ്രേയ ജനീഷ്, ഞാൻ ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ജൂൺ 5 ലോക പരിസ്ഥിതിയുമായി അനുബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു കുറിപ്പാണ് പറയാൻ പോകുന്നത്. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വരുത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1973 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ അടങ്ങിയ നമ്മുടെ പരിസ്ഥിതിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മനുഷ്യൻ ഈ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു. അതിൻ്റെ ഫലമായി അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, വരൾച്ച, വെള്ളപ്പൊക്കം, ഉയർന്ന താപനില തുടങ്ങിയ പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ ഓരോ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാനും അതിലൂടെ ജൈവ വൈവിധ്യം പരമാവധി നിലനിർത്താനുമാണ് നാം ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലം, വായു, മണ്ണ് മലിനമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഈ ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർക്കുക. നന്ദി. നമസ്കാരം. ഞാൻ അക്ഷാസസിൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു കവിതയാണ് നിങ്ങൾക്ക് മുമ്പിൽ പാടുവാൻ പോകുന്നത്. ഭൂമിക്ക് പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഭൂമിക്ക് പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തെരനിരകൾ തൊട്ടു വന്ദിക്കണം. കിളികൾക്ക് വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം. കിളികൾക്ക് കൂടായി വീടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം. കാറ്റിന് കുളിരേകി മണമേകിടു നാട്ടുവഴികളിൽ, തണലിന് കുടയേകിടും. കാറ്റിനു കുളിരേകി മണമേകിടും.
ഫലമൂട്ടി ജീവജാലങ്ങളെ മകരന്ദമൂട്ടി മധുബങ്ങളെ സ്നേഹ ഫലമൂട്ടി ജീവജാലങ്ങളെ അകതാരിലൂറുമി ബോധത്തിൽ ഇന്നുമി തരനിരകളെ തൊഴുക നിത്യവും നാം അകതാരിലൂറുമി ബോധത്തിൽ ഇന്നുമി തരുനിരകളെ തൊഴുക നിത്യവും നാം ഭൂമിക്ക് പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം നന്ദി നമസ്കാരം ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനാൽ തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനാൽ തണലിനാൽ തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി നമസ്കാരം. ഞാൻ അനഹ ബിനുമാർ, ബാലികാമണം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു കവിതയാണ് ചൊല്ലുന്നത്. മരങ്ങൾ വെട്ടിമുറി കരുതി മരങ്ങൾ നാടിൻ സമ്പത്ത് മരങ്ങൾ നട്ടു വളർത്തേണം മരങ്ങൾ നമ്മുടെ ഐശ്വര്യം നദിയെ കുരുതി കൊടുക്കരുതി മണലിനായി കൊല്ലരുതി പുഴകളെ ആർക്കും വിൽക്കരുതി അവ ദൈവം നൽകിയ വരദാനം പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ട വേണ്ട കടലാ സഞ്ചികൾ അനുയോജ്യം വെള്ളം പാഴായി കളയരുതേ വെള്ളം ജീവന് ആധാരം നന്ദി A very good morning to all the respected teachers, loving parents and dear mochi friends. I am Arni Marim from Balikamalam High Secondary School studying 7th standard. Today, I would like to speak a few words about World Environment Day. World Environment Day is celebrated on 5th June. This day is celebrated worldwide to protect our environment. The main motto of celebrating this day is to raise awareness and protect our environment. This day is first celebrated in 1974 with the theme of Only One Earth. World Environment Day is celebrated with a new theme every year. The theme of 2021 is Ecosystem Restoration and it will be hosted by Pakistan. Ecosystem restoration is a process of assisting recovery of an ecosystem that has been degraded, destroyed or damaged as well as conserving the ecosystem that are still intact. The condition of our planet is getting worse day by day because the pollution, deforestation, etc. Through simple and small step we can make a big difference by planting more trees, saving water, use less electricity. Let us all pledge to save our environment
and keep it clean and healthy for better tomorrow. With this, I conclude my speech. Thank you.